ഇന്ന് നമ്മൾ ടെക്നോളജി മേഖലയിലെ ആദ്യത്തെ പ്രശസ്തയായ വനിതയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അഡ ലൗലേസ് അഥവാ അഡ ബൈറൻ എന്ന വ്യക്തിയെക്കുറിച്ച് വെൽക്കം ടു സൈബർ മലയാളം എൻ്റെ പേര് ശ്യാംലാൽ കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയുടെ അല്ലെ കണക്കുകൂട്ടലിൻ്റെ പൊതു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഉപകരണങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ ഒക്കെ ഫോക്കസ്ഡ് ഒരു പൊതുവെ പുരുഷ കേന്ദ്രീകൃതമായ ഒരു കണ്ടുപിടുത്ത വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതിന്ന് വ്യത്യസ്തമായിട്ട് ലോകത്ത് ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി അറിയപ്പെടുന്നത് ഒരു വനിതയാണ് അഡാ ബൈറൻ എന്ന വ്യക്തിയാണത് അഡാ ബൈറൻ വളരെ പ്രശസ്തമായ ഒരു കുടുംബത്തിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളുടെ ഒരു കുടുംബത്തിലാണ് ജനിച്ചത് ഒരുപക്ഷേ നിങ്ങൾക്കറിയാവുന്ന ലോഡ് ബൈറൻ എന്ന പ്രശസ്ത കവിയുടെ മകളായിരുന്നു അഡാ ബൈറൻ ലോഡ് ബയറിനും ഭാര്യയും സെപ്പറേറ്റഡ് ആയിട്ടാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൂടെ ആയിരുന്നില്ല അടാബൈറൻ ജീവിച്ചിരുന്നത് മാത്രമല്ല അടയുടെ അമ്മയുടെ കാഴ്ചപ്പാടിൽ അച്ഛൻ്റെ ഒരു ഗുണങ്ങളും മകൾക്ക് കിട്ടാനും പാടില്ല എന്നൊരു നിർബന്ധം ആ വ്യക്തിക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു കവിയായിട്ട് മാറാനോ ഒരു പോയിറ്റിക്കായ താല്പര്യമുണ്ടാകാനോ സാധ്യതയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ അടാബൈറിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ചെറിയ തന്നെ അപ്പോൾ തുടക്കത്തിലെ മാത്തമാറ്റിക്സ് സയൻസ് ഉൾപ്പെടെയുള്ള കർശനമായ പരിശീലനങ്ങൾ ഒരു ഹോം ബേസ്ഡ് ബേയ്സ്ഡ് ആയിട്ട് അടക്കി കിട്ടിയിരുന്നു മാത്തമാറ്റിക്കൽ പരിശീലനം എന്നൊക്കെ പറയുമ്പോൾ ആ രംഗത്ത് ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വിദഗ്ധരായ വ്യക്തികളുടെ പരിശീലനമാണ് അടയ്ക്ക് പല കാലഘട്ടങ്ങളിൽ ചെറിയ പ്രായത്തിലും ഈവൻ കല്യാണം കഴിഞ്ഞ ശേഷം ഉൾപ്പെടെയുള്ള രീതിയിൽ കിട്ടിയ മാത്തമാറ്റിക്സ് പരിശീലനങ്ങൾ പലതും വലിയ വ്യക്തികളുടെയായിരുന്നു വലിയ വ്യക്തികളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നമുക്ക് മാത്തമാറ്റിക്സിൽ പരിചയമുള്ള ഡി മോർഗനെ പോലെയുള്ള വ്യക്തികൾ ഇപ്പോൾ മോർഗൻസ് തിയറംസ് ഓഫ് ബൂളിയൻ ആൾജിബ്രയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ടെക്നോളജി പഠനം ഉള്ളവർക്ക് പരിചയമുള്ള കാര്യമായിരിക്കും അതേ ഡി ഡിമോർഗനാണ് അഡായയുടെ ഗുരുവായിരുന്നത് ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അത്രത്തോളം കണക്കിനോടും ടെക്നോളജിയോടും അഭിനിവേശമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും ചുറ്റുമുള്ള മാത് മെക്കാനിക്കൽ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളും മറ്റ് മാത്തമാറ്റിക്കൽ ഡെവലപ്മെൻറ്റുകളും ഒക്കെ അടയെ സ്വാധീനിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായ ഒരു വഴിത്തിരിവുണ്ടായത് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് നമ്മളിപ്പോൾ അറിയപ്പെടുന്ന അറിയുന്ന ചാൾസ് ബാബേജ് എന്ന വ്യക്തിയെ അട പരിചയപ്പെടുമ്പോഴാണ് ചാൾസ് ബാബേജ് ആ സമയത്ത് തന്നെ പ്രശസ്തനാണ് ഡിഫറൻസ് എഞ്ചിൻ വൺ ഡിഫറൻസ് എഞ്ചിൻ ടു പോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ തലയിലും പേപ്പറിലും പിന്നെ കുറച്ച് ഉപകരണങ്ങളുമായിട്ട് അനലിറ്റിക്കൽ എൻജിൻ എന്ന ആശയവും ചിതറിക്കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു സമാനമായ ചിന്താഗതി പുലർത്തുന്ന വ്യക്തിയാണ് എന്ന് തോന്നിയത് കൊണ്ട് ചാൾസ് ബാബേജ് ഈ അനലിറ്റിക്കൽ എൻജിനെക്കുറിച്ചുള്ള ആശയങ്ങൾ അഡാബയറിനുമായിട്ട് പങ്കുവെച്ചു അപ്പോൾ അവർ തമ്മിലുള്ള അത്തരത്തിലുള്ള സംഭാഷണത്തിലൂടെയും എഴുത്തുകളിലൂടെയും തന്നെ അഡാബയറിന് അനലിറ്റിക്കൽ എൻജിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകുകയും അതുകൊണ്ട് തന്നെ ഒരു അനലിറ്റിക്കൽ എഞ്ചിനെക്കുറിച്ചുള്ള ഒരു സയൻറ്റിഫിക് റിസർച്ച് പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ജോലി അടാബയറിന് കിട്ടുകയും ചെയ്തു ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്തെ പ്രശസ്തമായ സയൻറ്റിഫിക് ലേഖനങ്ങൾ മിക്കതും എഴുതപ്പെട്ടിരുന്നത് ഫ്രഞ്ച് ഭാഷയിലാണ് അപ്പോൾ അനലറ്റിക്കൽ എഞ്ചിനെക്കുറിച്ചുള്ള അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ ആശയങ്ങൾ മുഴുവനുള്ള ഒരു സയൻറ്റിഫിക് പേപ്പർ എഴുതിയിരുന്നതും ഫ്രഞ്ച് ഭാഷയിലായിരുന്നു അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ജോലി അഡാബൈറിനെ ഏറ്റെടുത്തു വെറുമൊരു ജോലിക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ പ്രവർത്തനത്തെ വിശദമായി മനസ്സിലാക്കുകയും ആ പരിഭാഷപ്പെടുത്തലിൻ്റെ ആ സമയത്ത് തന്നെ അഡാബൈറൻ അഡീഷണൽ ആയ കുറച്ച് പേജുകൾ ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള ഒറിജിനൽ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനപ്പുറം ഇരുപതോളം പേജുകൾ അഡാബൈറൻ എഴുതിയുണ്ടാക്കി എങ്ങനെ ആ യന്ത്രത്തെ പ്രവർത്തിപ്പിക്കാമെന്നും അതുകൂടാതെ ബെർണോളീസ് നമ്പർ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ മാത്തമാറ്റിക്സ് കാര്യങ്ങൾ എങ്ങനെ ഈ യന്ത്രത്തെ കൊണ്ട് ചെയ്യിക്കാം എന്നതിൻ്റെ കുറേ രൂപരേഖകൾ എഴുതിയുണ്ടാക്കി രസകരമായ കാര്യം ഈ അടയ്ക്കോ ഈവൻ ഇൻവെൻറ്റർ എന്നറിയപ്പെടുന്ന ചാൾസ് ബാബേജോ ഈ ഉപകരണം പ്രവർത്തിപ്പിക്കുന്നില്ല കാരണം ഉപകരണം ഇല്ലല്ലോ സങ്കല്പത്തിൽ മാത്രമുള്ളതാണ് അപ്പോൾ ആശയം മാത്രമായി നിൽക്കുന്ന ഉപകരണത്തിന് പ്രവർത്തിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് അടാബയറിന് എഴുതിയുണ്ടാക്കി ശരിക്കും അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന ആശയം നമ്മളുടെ പുതിയ കാലഘട്ടത്തിലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന ആശയവുമായിട്ട് കൃത്യമായിട്ട് ചേർന്ന് പോകുന്ന അതേ ആശയമായിരുന്നു അപ്പോൾ അതൊരു ഡിബേറ്റ് ഉണ്ട് ശരിക്കും അഡാബൈറൻ തന്നെയാണോ ലോകത്ത് ആദ്യത്തെ പ്രോഗ്രാമർ അതൊരു അതോ സാമൂഹികമായിട്ട് ഒരു ഉന്നത സ്ഥാനം ഉണ്ടായിരുന്നുകൊണ്ട് ആ വ്യക്തിക്ക് കിട്ടിയ ഒരു ഒരു പരിവേഷമാണോ ആദ്യ പ്രോഗ്രാമർ എന്നൊരു തർക്കമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡേൺ കാലഘട്ടത്തിൽ ഈ അട എഴുതിയ പ്രോഗ്രാമുകളുടെ അട എഴുതിയ പ്രോഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഈ മോണിറ്ററിൽ കാണുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാനിതിൻ്റെ സ്പെസിഫിക് ലിങ്കുകൾ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതലതിനെക്കുറിച്ച് വായിക്കാൻ പറ്റും മോഡേൺ കാലത്ത് പല പ്രോഗ്രാമേഴ്സും അട എഴുതിയ ഇൻസ്ട്രക്ഷൻസിനെ ഒരു പക്ഷേ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ടും പൈത്തണിലോട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മൈനറായ ഒന്ന് രണ്ട് ബഗ്ഗുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് ബെർണോളിസ് നമ്പറുകളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഒരു എയ്ത്ത് ലെവൽ വരെയുള്ള ബെർണോളിസ് നമ്പറുകളെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് കഴിഞ്ഞിട്ടുണ്ട് ദാറ്റ് മീൻസ് ശരിക്കും അനലറ്റിക്കൽ എഞ്ചിൻ്റെ ഉപകരണം പൂർത്തിയായിരുന്നെങ്കിൽ അടാ ചെയ്തിരുന്ന പ്രോഗ്രാമിംഗ് ഇവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ചേനെ അപ്പോൾ കമ്പ്യൂട്ടറിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് ഒരു അതിനെ പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറായിട്ട് തന്നെ മാറ്റുക എന്ന ആശയത്തിൽ ബാബേജിനൊപ്പം തന്നെ പങ്കുവഹിച്ച വ്യക്തിയാണ് അടാ ബൈറൻ പിന്നീട് അടാ ബൈ ലൗലേസ് എന്നറിയപ്പെട്ട വ്യക്തി എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിലെ ആദ്യ പ്രോഗ്രാമർ അതും ഒരു വനിതയാണ് വുമൺ ഇൻ ടെക്നോളജി എന്ന രീതിയിൽ നമ്മൾ പല ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പല ഡിസ്കഷൻസും ഒക്കെ പല കമ്മ്യൂണിറ്റികളും നടക്കുന്ന ഇതേ സമയത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അത്രയും നൂറ്റാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് നമ്മുടെ മുമ്പിലൊരു നല്ല ഉദാഹരണമായിട്ട് എന്ന വ്യക്തിയുണ്ട് കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയുടെ പൊതുചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചകളാണ് ബേസിക്കലി നമ്മൾ സൈബർ മലയാളം എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കൂടാതെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൂടെയും കൂടുതൽ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനും നമുക്ക് പ്ലാൻ ഉണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇത് ഒരു നീണ്ടു നിൽക്കുന്ന ഈ ഒരു സീരീസ് ഭാവിയിൽ കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഐ ടി മേഖലയിൽ താല്പര്യമുള്ളവർക്കും പ്രയോജനമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം 난 o